ഇന്നൊരു രാത്രി എന്നെ നിങ്ങളുടെ വീട്ടിലൊന്ന് താമസിപ്പിക്കാമോ? നാളത്തെ മത്സരത്തിന് മുമ്പ് എനിക്ക് സമാധാനമായി ഒന്ന് കിടന്നു ഉറങ്ങാനാണ്. എൻ്റെ വീട്ടിൽ അതിനൊരു സാധ്യതയുമില്ല. ഒരു പിഞ്ച് ബാലൻ തൻ്റെ സഹതാരങ്ങളോട് ചോദിച്ച ഒരു ചോദ്യമാണിത്. അവൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ അവനെ അവൻ്റെ അച്ഛൻ ഉപേക്ഷിച്ചു പോയി. അമ്മ വീടുകൾ തോറും വീട്ടുജോലിയെടുത്ത് ഒരു നേരമെങ്കിലും തൻ്റെ മകന് ഭക്ഷണം കൊടുക്കാൻ ആഗ്രഹിച്ചു. ചില ദിവസങ്ങളിൽ അവർക്ക് അതുപോലും സാധിച്ചില്ല. എന്ത് തന്നെയായാലും മകന് ഒരു മെച്ചപ്പെട്ട ജീവിതം ഉണ്ടായിക്കാണാൻ അവർ പറ്റുന്നിടത്ത പോലെ അധ്വാനിച്ചു. മകന് അമ്മയുടെ കഷ്ടപ്പാടുകളൊക്കെ അറിയാമായിരുന്നു. എന്ത് തന്നെയായാലും ഒരു കുട്ടിയായിരിക്കെ തനിക്ക് എത്രത്തോളം അമ്മയെ സഹായിക്കാൻ സാധിക്കും. അവൻ ആശ്വാസം കണ്ടെത്തിയത് തെരുവുകളിൽ തൻ്റെ സഹതാരങ്ങളോടൊപ്പം ഫുട്ബോൾ കളിക്കുമ്പോഴായിരുന്നു. ആ ഫുട്ബോൾ കളി അവന് ആശ്വാസമായിരുന്നു. തൻ്റെ സഹതാരങ്ങൾ ഗോളടിക്കാൻ വരുമ്പോൾ ആ ഗോൾ അവസരങ്ങളൊക്കെ ചെറുക്കാൻ അവൻ ഇഷ്ടപ്പെട്ടു. തന്നെക്കാൾ പ്രായം കൂടിയ ആളുകൾ തനിക്ക് എതിരെ വന്നാലും തന്നെ കടന്ന് ഒരു ആളും ആ ഗോൾ പോസ്റ്റിലേക്ക് ഒരു ഗോളും അടിക്കില്ല എന്ന് ചെറുപ്രായത്തിൽ തന്നെ അവൻ പറഞ്ഞു. ഒരു പക്ഷേ ഈ ഫുട്ബോൾ ആയിരിക്കുമോ എൻ്റെയും എൻ്റെ അമ്മയുടെയും ജീവിതം രക്ഷിക്കാൻ പോവുക, അവൻ മനസ്സിൽ ഓർത്തു. എന്നിരുന്നാലും 14 വയസ്സിൽ വന്ന ഹെപ്പറ്റൈറ്റിസ് രോഗം അവനെ തളർത്തി. 3 മാസത്തോളം ഒന്നും ചെയ്യാൻ സാധിക്കാതെ അവൻ കട്ടിലിൽ തന്നെ കടന്നു. മകൻ്റെ കഴിവ് പലരിലൊന്നും പറഞ്ഞു കേട്ട ആ അമ്മ അവനോട് പറഞ്ഞു, മകനെ, ഫുട്ബോൾ നമ്മുടെ ജീവിതം രക്ഷപ്പെടുത്തും. ഈ ഫുട്ബോൾ വഴി നീ ലോക പ്രശസ്തനാകും. ആ അമ്മയുടെ വാക്കുകൾ ആ മകനെ പ്രചോദിപ്പിച്ചു. ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഏതൊരു ഫുട്ബോൾ താരങ്ങൾക്കും വളരെ പ്രിയപ്പെട്ടവനാണ് അവൻ. അവൻ കാവൽ നിൽക്കുന്ന പ്രതിരോധ നിരയുള്ളപ്പോൾ ഏതൊരു ഗോൾ കീപ്പർമാരും ആശ്വസിക്കും, ഞങ്ങളുടെ പണി അല്പം കുറഞ്ഞു കിട്ടുമല്ലോ എന്ന്. അവൻ ബ്രസീലിയൻ തെരുവുകളിൽ നിന്ന് ഒതിച്ചുയർന്ന ഒരു ഇതിഹാസമാണ്. അവൻ്റെ പേര് കസമീറോ. ബ്രസീലുകാർക്കിടയിൽ അവൻ്റെ പേര് മറ്റൊന്നാണ്, ദി ടാങ്ക്. ഖത്തർ ലോകകപ്പിൽ ഇന്നലെ ബ്രസീലിന് വളരെ നിർണായകമായ പോരാട്ടമായിരുന്നു. സ്വിറ്റ്സർലൻഡായിരുന്നു എതിരാളികൾ. സമീപകാലത്തൊന്നും ബ്രസീലിന് സ്വിറ്റ്സർലൻഡിനെതിരെ വിജയിക്കാൻ സാധിച്ചിരുന്നില്ല. മത്സരങ്ങളൊക്കെ സമനിലകളിലായിരുന്നു. എന്ത് തന്നെയായാലും നെയ്മർ ഇല്ലാത്ത ഇറങ്ങുന്ന ഒരു ടീം സ്വിറ്റ്സർലൻഡും ഒരല്പം പ്രതീക്ഷ വെച്ചു. കാരണം നെയ്മർ ഇല്ലാതെ ഒരുപക്ഷെ ഞങ്ങൾക്ക് അവരെ ജയിക്കാൻ സാധിച്ചേക്കും. അതായിരുന്നു സ്വിറ്റ്സർലൻഡിൻ്റെ പ്രതീക്ഷ. എന്ത് തന്നെയായാലും സ്വിറ്റ്സർലൻഡിൻ്റെ ആ പ്രതീക്ഷകൾക്കിടയിൽ തടസ്സമായി നിന്നത് കസമീറോ എന്ന ഒറ്റയാനായിരുന്നു. ഗോൾ അടിപ്പിക്കാതിരിക്കാൻ മാത്രമല്ല, വേണ്ടി വന്നാൽ എനിക്ക് ഗോൾ അടിക്കാൻ സാധിക്കും, എൻ്റെ നെയ്മറിന് വേണ്ടി ഞാൻ അതെങ്കിലും ചെയ്യുമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടെ കസമീറോ തൊടുത്തുവിട്ട ഒരു ഉഗ്രൻ ഹാഫ് വോളിയാണ് ഇന്നലെ സ്വിറ്റ്സർലൻഡിൻ്റെ നെഞ്ചു തകർത്ത് ബ്രസീലിലെ ആശ്വാസ ഗോളും നിർണായക വിജയവും നേടിത്തന്നത്. ആ കസമീറോയെ ലോകത്തിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ എന്നാണ് ഇന്നലെ ഫിസിയോതെറാപ്പി ചികിത്സയിൽ കടന്ന നെയ്മർ വിശേഷിപ്പിച്ചത്. എന്തുകൊണ്ടായിരിക്കും കസമീറോ ലോകത്തിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ എന്ന വിശേഷണം ഒരു സൂപ്പർ താരമായ നെയ്മർ നൽകിയത്? നമുക്ക് അതിലേക്കൊന്ന് പോകാം. ചെറുപ്രായത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചതുകൊണ്ടായിരിക്കും കസമീറോയ്ക്ക് എന്തും നേരിടാനുള്ള ചങ്കൂറ്റമുണ്ടായിരുന്നു. എതിരാളിയുടെ നീക്കങ്ങൾ മുളയിലെ ഞുള്ളാനുള്ള കരുത്ത് അവനുണ്ടായിരുന്നു. സമപോളയിലെ ഒരു ക്ലബിൽ തനിക്ക് കിട്ടിയ ചെറിയ സൗകര്യങ്ങളിൽ പോലും അവൻ ആനന്ദം കണ്ടെത്തി. ചെറുപ്രായത്തിലെ കഷ്ടപ്പാടുകൾ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ ആനന്ദം കണ്ടെത്താൻ അവന് പ്രേരണയായി എന്നും നമുക്ക് പറയാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു ക്ലബിൽ മാത്രം താൻ ഒതുങ്ങിയാൽ പോരാ എന്നുള്ള പരിശീലകരുടെ വാക്ക് പല ക്ലബിലെയും ട്രെയിനിങ് സെക്ഷനുകളിൽ അറ്റൻഡ് ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ചു. ഒടുവിൽ അവൻ ആഴ്സണൽ ക്ലബിലെത്തി. ആഴ്സണൽ ക്ലബിലെത്തിയ അവനോട് പരിശീലകൾ പറഞ്ഞത് പോയി നിന്റെ വെയിറ്റ് കുറച്ചിട്ട് വരാനാണ്. ഇത്തരത്തിൽ ആഴ്സണൽ ക്ലബ് നോട്ടമിട്ട ഒരു പയ്യനുണ്ടെന്ന് റയൽ മാഡ്രിഡിൽ നിന്ന് പെരസറിഞ്ഞു. അവൻ ലോകത്തിലെ പല മുന്നേറ്റ നിരക്കാർക്കും ഭീഷണിയാകാൻ കെൽപ്പുള്ള ഒരു പോരാളിയാണെന്ന് തിരിച്ചറിഞ്ഞ പെരസ് അവനെ റയൽ മാഡ്രിഡിലെത്തിച്ചു. തുടക്കകാലം അവന് ബുദ്ധിമുട്ടുകളുടെയും കഷ്ടപ്പാടുകളുടെയും ആയിരുന്നു. എന്ത് തന്നെയായാലും ചെറുപ്രായത്തിലെ കഷ്ടപ്പാടുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ തനിക്ക് ഈസി എന്നുള്ള മട്ടിൽ അവൻ അതെല്ലാം അതിജീവിച്ചു. റയൽ മാഡ്രിഡിന്റെ പല കിരീട വിജയങ്ങളിലും ദി ടാങ്ക് എന്ന വെളിപ്പേരുള്ള കസമീറോ നിർണായക ശക്തിയായി. ക്രൂസും മോഡ്രിച്ചും കസമീറോയും ചേരുന്ന മധ്യനിരയെ ലോകം മുഴുവൻ ഭയപ്പെട്ടു. ഈ മൂവരും തങ്ങളുടെ ടീമിലായിരുന്നെങ്കിൽ നിന്ന് ഏതൊരു ടീമും ആഗ്രഹിച്ചു. അത്ര മികച്ച രീതിയിൽ റയൽ മാഡ്രിഡിനെ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് സാധിച്ചപ്പോൾ ഇവർ രണ്ടുപേരും കസമീറോയുടെ കോൺട്രിബ്യൂഷനെ എടുത്തു പറഞ്ഞിട്ടുള്ളവരാണ്. അത്രയ്ക്ക് മിടുക്കനായിരുന്നു കസമീറോ റയൽ മാഡ്രിഡ് കാലഘട്ടത്തിൽ. വെല്ലുവിളികൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കും അവൻ പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ഒരു മാറ്റം ആഗ്രഹിച്ചത്. താൻ ചെല്ലുന്ന ടീം ലോകത്തിലെ നമ്പർ വൺ ആയിരിക്കണം, അതാണ് കസമീറോയുടെ നിശ്ചയദാർഢ്യം. അല്ലെങ്കിൽ അവൻ റയൽ മാഡ്രിഡിൽ തന്നെ തുടരാൻ മതിയായിരുന്നു. റയൽ മാഡ്രിഡ് അവന് ചോദിക്കുന്ന കാശും കൊടുക്കുമായിരുന്നു. ആ നിശ്ചയദാർഢ്യമാണ് കസമീറോയെ ലോകത്തിലെ ഏറ്റവും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. താൻ കളിക്കുന്ന ടീമിൽ തനിക്ക് എതിരാളിയായി വരുന്ന ടീമിലെ ഏറ്റവും മികച്ച താരത്തെ കസമീറോ തുടക്കത്തിൽ തന്നെ ഒന്ന് സ്കെച്ചിടും. അവനെ മാർക്ക് ചെയ്യാനായിരിക്കും കസമീറോയ്ക്ക് തുടക്കത്തിൽ തന്നെ പരിശീലകൻ നൽകുന്ന ഡ്യൂട്ടി.
കസമീറോ അത് ഭംഗിയായി ചെയ്യും. ആ മത്സരം തീരുന്നിടം വരെ ഒരു അനുസരണയുള്ള കുട്ടിയെപ്പോലെ അവൻ ആ എതിരാളിയെ തൻ്റെ പോക്കറ്റിൽ എഴുതും. എന്നിട്ട് മത്സരം കഴിഞ്ഞതിന് ശേഷം തുറന്നുവിടും. അതാണ് ദ കസമീറോ സ്റ്റൈൽ ഓഫ് ഡിഫെൻഡിങ് എന്ന് പറയുന്നത്. റയൽ മാഡ്രിഡും ബ്രസീലും ഒക്കെ തങ്ങളുടെ വിജയങ്ങളിൽ ഏറ്റവും നന്ദി പറയുന്നതും ആ സ്റ്റൈൽ ഓഫ് ഡിഫെൻഡിങ്ങിനാണ്. ഈ ലോകകപ്പ് തുടങ്ങി ബ്രസീൽ രണ്ട് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു. 180 മിനിറ്റുകൾക്ക് ശേഷവും ബ്രസീലിയൻ പോസ്റ്റിലേക്ക് ഒറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും വന്നില്ല. ബ്രസീലിയൻ പ്രതിരോധ നിരയുടെ കഴിവ് എടുത്തു പറയേണ്ടതാണ്. എന്തിരുന്നാലും അവരോടൊപ്പം ചേർന്ന് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന കസമീറോയാണ് ഈ ആക്രമണങ്ങളെല്ലാം മുളയിലുള്ളി ഇതെല്ലാം മറച്ചുവിടുന്നത്. ആ കസമീറോയ്ക്ക് ബ്രസീലിയൻ ആരാധകർ നന്ദി പറയുകയാണ്. ഇന്നലെ ബ്രസീലിയൻ ആക്രമണ നിര മികച്ച രീതിയിൽ തന്നെ കളിച്ചുവെങ്കിലും ഗോൾ മാത്രം അകന്നു നിന്നു. എന്തുതന്നെയാലും ഇനി ആ ജോലിയും കൂടെ ഞാൻ ചെയ്തേക്കാമെന്നുള്ള മട്ടിലായിരുന്നു കസമീറോയുടെ ആ ഗോൾ വന്നത്. അതോടെ ബ്രസീൽ ഉയർന്നു. ആ മത്സരത്തിലെ ജയം അടുത്ത മത്സരത്തിലേക്ക് മാർച്ച് ചെയ്യാൻ അവരെ സഹായിച്ചു. നെയ്മർ ഇല്ലെങ്കിലും അവൻ്റെ അഭാവം നിലനിർത്തുന്ന ഒരു ക്യാപ്റ്റനായി കസമീറോ അവിടെയും മാറി. കസമീറോ ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. ചെറുപ്രായത്തിൽ താൻ അനുഭവിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ചും തൻ്റെ പിതാവിനെക്കുറിച്ചുമൊക്കെ കസമീറോയോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: പിതാവിനെ ഒരുപക്ഷെ സ്ട്രീറ്റിൻ്റെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ പോലും ഞാൻ തിരിച്ചറിയില്ല. അദ്ദേഹം എൻ്റെ അമ്മയെ അത്രയധികം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ അമ്മയോടുള്ള അളവറ്റ സ്നേഹമാണ് ബ്രസീലിയൻ നഗരത്തിൽ അമ്മയ്ക്കായി ഒരു പടുകൂറ്റൻ മാളിക തന്നെ തീർക്കാൻ കസമീറോയെ പ്രേരിപ്പിച്ചത്. അമ്മ ചെറുപ്രായത്തിൽ തനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടപ്പോൾ വലുതായി കഴിഞ്ഞ് മകൻ അമ്മയ്ക്ക് തിരിച്ചു കൊടുത്ത ഒരു സമ്മാനം. കസമീറോ ഒരു പച്ചയായ മനുഷ്യനാണ്. ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചാൽ തന്നെ ഒരുപാട് സമ്മാനങ്ങളും പ്രശംസകളും ഒന്നും അദ്ദേഹം ആഗ്രഹിക്കുകയില്ല. അദ്ദേഹം ഒരു ചെറു പുഞ്ചിരിയോടെ അതിനെയെല്ലാം വരവേൽക്കും. കഴിഞ്ഞ വർഷത്തെ ലോകകപ്പിൽ കസമീറോ ഇല്ലാതെ ഇറങ്ങിയ ബ്രസീലായിരുന്നു ബെൽജിയത്തിനെതിരെ തോറ്റതെന്ന് ഓർത്താൽ മാത്രം മതി അയാൾ ആ ടീമിന് വർത്തിക്കുന്ന പ്രാധാന്യത്തിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് അറിയാം. കസമീറോ എന്ന കംപ്ലീറ്റ് എൻ്റർടൈനറെ നമുക്ക് ഇനിയും ആസ്വദിക്കാം. ബ്രസീൽ വിജയങ്ങളിൽ അയാൾ ഒരുപാട് സംഭാവനകൾ നൽകട്ടെ എന്നുള്ള ആശംസകളുമായി ഖത്തർ വാറിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതിനും വരെ നന്ദി, നമസ്കാരം.